കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഇന്നലെയാണ് ബിഗ് ബോസ് മലയാളം മൂന്നാം സീസൺ തുടക്കമായത്. 14 മത്സരാർത്ഥികളാണ് ഷോയിലുള്ളത്. നോബി മാർക്കോസ് ആയിരുന്നു ഈ സീസണിലെ ആദ്യ മത്സരാർത്ഥിയായി വീട്ടിലേക്ക് എത്തിയത്. പിന്നീട് ആർ ജെ കിഡിലം ഫിറോസ്, ഡിംപൽ ഭാൻ, നടൻ മണിക്കുട്ടൻ, മജ്സിയ ഭാനു, ലക്ഷ്മി ജയൻ, സൂര്യ ജെ മേനോൻ, സായ് വിഷ്ണു, അനൂപ് കൃഷ്ണൻ, അഡോണി ജോൺ, ഋതു മന്ത്ര, ഭാഗ്യലക്ഷ്മി, റംസാൻ, സന്ധ്യാമോഹൻ എന്നിവരും മത്സരാർത്ഥികളായി എത്തി. ഇപ്പോഴിതാ ഈ മത്സരാർത്ഥികളുടെ ഫസ്റ്റ് ഇംപ്രഷനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. ബിഗ് ബോസ് മലയാളം ഒഫീഷ്യൽ എന്ന ബിഗ് ബോസ് പ്രേക്ഷകരുടെ കൂട്ടായ്മയിൽ എബ്രഹാം ജോൺ എന്ന പ്രേക്ഷകനാണ് രസകരമായ ഒരു വിലയിരുത്തൽ കുറിപ്പ് പങ്കുവച്ചത്. കുറിപ്പ് ഇങ്ങനെയാണ്: ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്സ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ഒന്ന്, നോബി മാർക്കോസ് കോമഡി ഷോയിലൂടെ ഇഷ്ടമുള്ള വ്യക്തിയാണ്. നല്ല കൗണ്ടറുകൾ അടിക്കാനുള്ള കഴിവുണ്ട് എന്നത് പ്ലസ് പോയിന്റായി കരുതുന്നു. സ്വഭാവം എങ്ങനെയെന്ന് അത് തുടർന്ന് കാണാം. രണ്ട്, ഡിംപൽ ഭാൽ വെൽ ട്രെയിൻഡ് ആണ്. പൊതുവെ മെയിൽ ഷോവനിസ്റ്റായ മലയാളിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയല്ല എന്നത് ചലഞ്ചിങ് ആവും. ഹൗസിൽ ബിലോങ് ചെയ്യാൻ കഷ്ടപ്പെടും എന്ന് തോന്നുന്നു. മൂന്ന്, ഫിറോസ് ഒരുപാട് സംസാരിച്ചും ഇടയ്ക്കിടെ അച്ചടി ഭാഷ ഉപയോഗിച്ചും വെറുപ്പിക്കുന്ന ചില ആൾക്കാർ പരിചയത്തിലുണ്ട്. അതിന്റെ തനിക്ക് പകർപ്പാണ് ഫിറോസ്. സംസാരം ഓവർ കോൺഫിഡന്റ് ആയി തോന്നി, 100 ദിവസം സഹിക്കാൻ കഷ്ടപ്പെടും. നാല്, മണിക്കുട്ടൻ കോൺഫിഡന്റ് വെൽ പ്രിപ്പയർഡ് എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ ആയതിനാൽ പി ആർ വർക്ക് നല്ല രീതിയിൽ കാണുമെന്നുറപ്പ്. ഇൻട്രോയിൽ ഇമോഷണൽ ആംഗിൾ പിടിച്ചത് കൺവിൻസിംഗ് ആയി തോന്നിയില്ല. 5, മജിസിയ ഭാനു എ ഫ്രഷ് അഡിഷൻ ടു ദ ഹൗസ് ഹൗസിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഐഡന്റിറ്റി ഉള്ള വ്യക്തി, കോൺഫിഡന്റ്, മോഹൻലാലിനെ പുകഴ്ത്തി വെറുപ്പിച്ചില്ല. യാഥാസ്ഥിതിക മലയാളിയെ ഒരേ സമയം പ്രീതിപ്പെടുത്തുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യും. എക്സ്പെക്ടിങ് ഹർ ടു പ്രൊവോക്ക് ദ ഓർത്തഡോക്സ് ഫോക്സ് ബട്ട് ഫോർ ദ റൈറ്റ് റീസൺസ് ഇൻട്രോ ജനുവിനായി. 6, സൂര്യ മേനോൻ പൊട്ടൻഷ്യൽ വില്ലത്തി ബോഡി ലാംഗ്വേജ് ലക്ഷ്മി ജയൻ ഇംപ്രസ്ഡ് വിത്ത് വയലിൻ ആൻഡ് ടാലന്റഡ് ഫോർ ഷുവർ ഇൻട്രോ ജനുവിനായി തോന്നി. 8, സായ് മമ്മൂക്കയെ പോലെ ഡാൻസ് കളിക്കണം അച്ഛാൻ, ശബ്ദവും ബോഡി മൊത്തം വൈബ്രേറ്റ് മോഡ്, ഫസ്റ്റ് ഇംപ്രഷനിൽ പാവം എന്ന് തോന്നി. 9, അനൂപ് സ്കിപ്പ് ചെയ്ത ഇൻട്രോ വഴിയെ കാണാം, പക്വതയില്ലായ്മ പ്രശ്നമാകും. 10, അഡോണി ജോൺ അല്പം വ്യത്യസ്തമായ പ്രൊഫൈൽ, ലൈഫിൽ കണ്ട ഒരുപാട് പേരുടെ ബോഡി ലാംഗ്വേജ് ആണ്. 11, റംസാൻ മുഹമ്മദ് തനി ടീനേജർ ഡീസന്റ് ഡാൻസർ, പക്വതയില്ലായ്മ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഋതു മന്ത്ര വെൽ ട്രെയിൻഡ് ആയ ഏതൊരു വ്യക്തിയെയും പോലെ ഇമോഷണൽ ആംഗിൾ ഇറക്കിയ ഇൻട്രോ, പ്രൊഫൈൽ കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആയ കണ്ടസ്റ്റന്റായി മാറാൻ സാധ്യത കാണുന്നു. ഹേറ്റേഴ്സിനെയും കൊണ്ട് ഹൗസിൽ കയറുന്ന വ്യക്തി. 13, സന്ധ്യ എഗെയിൻ ഒരു ഫ്രഷ് പ്രൊഫൈൽ, മറുനാടൻ മലയാളി പ്ലസ് ക്ലാസിക്കൽ ഡാൻസർ. 14, ഭാഗ്യലക്ഷ്മി ഹേറ്റേഴ്സിനെയും കൊണ്ട് ഹൗസിൽ കയറുന്ന വ്യക്തി, ധാരാളം മിസോഗനിസ്റ്റ് ട്രോളുകൾ നേരിടാൻ സാധ്യത കാണുന്നു. പൊതുവെ ഒരു പുതുമയുള്ള സീസണായി തോന്നി, കഴിഞ്ഞ സീസണിലെ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാകണം. കണ്ടസ്റ്റന്റ്സിന്റെ ആവറേജ് ഏജ് നന്നേ കുറവാണ്. ഹൗസിന്റെ ഇന്റീരിയറും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ബഹുദൂരം മുന്നിലാണ്. ഇനിയുള്ളത് മുന്നോട്ടുള്ള ഗെയിംസിനെയും പ്രേക്ഷകനെയും അനുസരിച്ചിരിക്കും. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ.